വയനാട് പുത്തുമല ദുരന്തത്തിന്റെ പുനരധിവാസത്തിൽ 94 പേർക്കാണ് ആനുകൂല്യങ്ങൾ ലഭിച്ചത്. എന്നാൽ പാടികളിൽ താമസിച്ച പലർക്കും ഇപ്പോഴും സഹായങ്ങൾ ലഭിച്ചിട്ടില്ല. അതിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രളയം സമാനതകളില്ലാത്ത ദുരന്തം വിതച്ചുപോയ പുത്തുമലയിൽ ശേഷിച്ച മനുഷ്യരുടെ പുനരധിവാസം ഇനിയും ഉറപ്പായിട്ടില്ല. പാടികളിൽ താമസിച്ചവർക്ക് കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്നാണ് പുനരധിവാസത്തിനായി രൂപീകരിച്ച ജനകീയ സമിതിയുടെയും സർക്കാരിന്റെയും കണ്ടെത്തൽ. ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു കമ്മിറ്റി കമ്മിറ്റിയിൽ ഇത് പറഞ്ഞിട്ടൊക്കെ ആദ്യം പറഞ്ഞ് വീടുണ്ട്, ഞങ്ങളെ പ്രളയത്തിൽ പോയ എല്ലാവർക്കും വീടുണ്ട് എന്നാ പറഞ്ഞത്. ഇതെന്താ സംഭവിച്ചതെന്ന് അവർക്ക് അറിയാം. ഭരിച്ച പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പിന്നെ MLA ശശിസാറും എല്ലാം പറഞ്ഞാണ് വീടുണ്ട് വീടുണ്ട് എന്ന്. ലാസ്റ്റ് ഘട്ടത്തിൽ വീടില്ല. പാടികളിൽ താമസിച്ച സ്വന്തമായി വീടില്ലാത്തവർക്ക് സർക്കാർ വീട് വെച്ച് നൽകുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യവും ഒഴുകിപ്പോയവർ എന്തു മറുപടി പറയണം? ായി സ്കൂളിൽ പോയി, സ്കൂളിൽ നിന്ന് ഫോറസ്റ്റ് ഓഫീസിൽ പോയി, ഫോറസ്റ്റ് ആയി 5 ദിവസം ക്യാമ്പിൽ പോയി നിന്നു സ്കൂളിൽ. എന്നിട്ട് വന്ന് രണ്ടാമതും ഞങ്ങൾക്ക് വീടൊന്നുമില്ല, പാടിയിൽ ഒന്നും കിട്ടിയില്ല. ഇവിടെ സ്ഥലം ഉണ്ടായി, കുറച്ചുണ്ടായി, അത് ആ സ്ഥലത്ത് ഉരുള് പൊട്ടിപ്പോയി. അതിൽ വീടൊന്നും വെക്കാൻ പറ്റില്ല. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടാത്ത മറ്റു പലർക്കും സന്നദ്ധ സംഘടനകൾ സഹായവുമായി എത്തി. എന്നാൽ അവിടെയും ചിലർ അവഗണിക്കപ്പെട്ടു. വീടും സ്ഥലവും ലഭിച്ച് കുറച്ചുപേരും സുരക്ഷിതരായിട്ടുണ്ട്. എന്നാൽ ഈ പുറത്ത് നിൽക്കുന്നവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചും വാടക വീടുകളിലൊക്കെ കഴിയുന്നുണ്ട്. അവർക്കും കൂടെ ഒരു വീടെന്നുള്ളൊരു സ്വപ്നവും യാഥാർത്ഥ്യവും ഒക്കെ കൊടുക്കണം എന്നാണ് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇരകളാണിവരും. സർക്കാരും സന്നദ്ധ സംഘടനകളും ഒരുപോലെ കൈയൊഴിഞ്ഞാൽ വഴിയാധാരമാകും, പരിഹാരം കാണേണ്ടതുണ്ട്. വിജിത്തൂർ കടവിനൊപ്പം സുദിഷ ധർമ്മൻ, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.